ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാന സർക്കാരിനും അവകാശപ്പെടാനാകാത്ത വിധം നേട്ടങ്ങൾ എണ്ണി പറയാനുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. പ്രതിസന്ധികളും കേന്ദ്ര അവഗണനകളും അതിജീവിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ പതിപ്പിച്ചു. സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വിലയിരുത്താൻ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുകയെന്ന രാജ്യത്തിന് മാതൃകയായ കീഴ്വഴക്കമാണ് LDF സർക്കാർ തുടരുന്നത്. അതിനിടയിലും പ്രതിപക്ഷം പൊക്കിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് പിണറായി. കേരളത്തെ കൂടുതൽ ഉയരങ്ങളിലെത്തിച്ച് നവകേരളം സാധ്യമാക്കണമെന്നും ഒരുമയും ഐക്യവും കൊണ്ട് ഇത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷം കേരളത്തിലുണ്ടായ മാറ്റങ്ങളെ മറച്ചു പിടിച്ചാണ് ചിലർ വിമർശനങ്ങൾ ഉയർത്തുന്നത്. കേരളം ഒരു മേഖലയിലും പിന്നോട്ട് പോയിട്ടില്ല, ഒരിടത്തും മരവിച്ച് നിന്നിട്ടില്ല, കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികാഘോഷ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന 25 വർഷം കൊണ്ട് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ 7 വർഷമായി സർക്കാർ തുടരുന്ന വികസന പദ്ധതികൾ സംസ്ഥാനത്തെ ഈ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. വലിയ നിരാശ ബാധിച്ചവരായിരുന്നു 2016 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകില്ലെന്നും മാറ്റം പ്രതീക്ഷിക്കേണ്ടെന്നും കരുതിയവർ നിരവധിയായിരുന്നു. നാടിന്റെ അഭിമാന രംഗങ്ങളായിരുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ പിന്നോട്ട് പോക്കും സാംസ്കാരിക നിലവാരത്തിലുണ്ടായ ജീർണതകളും അഴിമതിയുമൊക്കെ ഇതിന് കാരണമായി. ഈ നിലയിൽ നിന്നാണ് ഇന്ന് കേരളം ഉയർത്തെഴുന്നേറ്റത്. എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നേറ്റത്തെ താഴ്ത്തി കാണിക്കാനായി നുണ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും പ്രത്യേക ശ്രദ്ധ നൽകി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ വലിയ മാറ്റമാണ് നാട്ടിലുണ്ടാക്കിയത്. 2016 സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നെൽകൃഷി വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തി. ഓരോ പ്രദേശത്തിലുള്ള തരിശു നിലങ്ങളിലും കൃഷിഭൂമിക്കായി നടത്തിയ ശ്രമങ്ങളോട് ജനങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഇനിയും നിരത്തുകയാണെങ്കിൽ നേട്ടത്തിന്റെ പട്ടിക മാത്രമേ പിണറായി സർക്കാരിന് കാണിക്കാനുണ്ടാകൂ.